ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിക്കുന്ന കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനങ്ങളും ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രമുഖർ നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാത്ത് ലാബ് ആരംഭിക്കുന്നതോടെ മലയോര മേഖലയിലെ നിരവധി രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്നും ആശുപത്രി അധികൃതർ അവകാശപ്പെട്ടു. ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിക്കുന്ന കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനങ്ങളും ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാത്ത് ലാബിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം പി അഹമ്മദും കാർഡിയാക് ഒ പി ഡി ബ്ലോക്ക് ഉദ്ഘാടനം എം കെ രാഘവൻ എം പിയും കാർഡിയാക് കെയർ യൂണിറ്റ് ഉദ്ഘാടനം പി ടി എ റഹീം എം എൽ എയും വിപുലീകരിച്ച അത്യാഹിത വിഭാഗം ഉദ്ഘാടനം എം കെ മുനീർ എം എൽ എയും നിർവഹിക്കും. ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച സോളാർ സിസ്റ്റം ലിൻഡോ ജോസഫ് എം എൽ എയും നവീകരിച്ച ഡയാലിസിസ് സെൻറ്റർ ഇംപെക്സ് ഗ്രൂപ്പ് ചെയർമാൻ സി നുവൈസും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫാർമസി മിനാർ ഗ്രൂപ്പ് എം ഡി എ മുഹമ്മദ് ഷാഫിയും കാർഡിയക് ഫാർമസി ദുബൈ അൽ റാഷിദിയ അൽ നൂർ പോളിക്ലിനിക് ചെയർമാൻ ടി അഹമ്മദും ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാൻ അധ്യക്ഷനാകും. അസിസ്റ്റന്റ് അമീർ എം കെ മുഹമ്മദ് അലി, മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ, താമരശ്ശേരി ബിഷപ്പ് മാർ റംജിയോസ് ഇഞ്ചനാനിയൽ, വർക്കല ശിവഗിരി മഠം സ്വാമി ജ്ഞാനതീർത്ഥ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1988 കേവലം ക്ലിനിക്കായി ആരംഭിച്ച ശാന്തി ആശുപത്രി ഇന്ന് മലബാറിലെ പ്രധാനപ്പെട്ട ആതുരാലയങ്ങളിൽ ഒന്നാണെന്നും കാത്ത് ലാബ് ആരംഭിക്കുന്നതോടെ മലയോര മേഖലയിലെ നിരവധി രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്നും കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകുന്ന പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊരു റിലയബിൾ ആയിട്ടുള്ള 24 മണിക്കൂറും ഹാർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമുള്ളൊരു സെൻറ്ററിൻ്റെ ആവശ്യകത എന്നും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനി 24 മണിക്കൂറും കാർഡിയോളജിസ്റ്റിൻ്റെ സർവീസും അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, റെസ്ക്യൂ ആൻജിയോപ്ലാസ്റ്റി. ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശാന്തിയിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഒരു കമ്മ്യൂണിറ്റി ലെവൽ എപ്പോഴും ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന ചിലവിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റി എപ്പോഴും വരാൻ പറ്റിയൊരു ആശുപത്രിയാണ്. ആ ഒരു കംഫർട്ട് സോൺ ഇവിടെ രോഗികൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് രോഗികൾക്ക്, അതായത് മിതമായ ചിലവിൽ ക്വാളിറ്റിയുള്ള ഹൃദയ പരിചരണം ശാന്തി ഹോസ്പിറ്റലിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെയും അതുപോലെ ഈ എസ് ആർട്ട് കെയറിൻ്റെയും സംയുക്തത്തിൽ ഇനി മാർച്ച് 2-ാമത്തെ ആഴ്ചയോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് കമ്മീഷനിങ് ഓഫ് കാത്ത് ലാബ്. മികച്ച ചികിത്സ താങ്ങാവുന്ന നിരക്കില്ലെന്നതാണ് ശാന്തിയുടെ പ്രഖ്യാപിത നയമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ശാന്തി ഹോസ്പിറ്റൽ ഇപ്പോൾ ഉള്ളത് ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഘട്ടം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ചികിത്സാ രംഗത്താണ് ശാന്തി ഇപ്പോൾ ഉള്ളത്. അപ്പം അതിൻ്റെ മാനേജ്മെൻറ്റും നാട്ടുകാരുടെയും പൊതു സമൂഹത്തിൻ്റെയൊക്കെ സമ്മർദ്ദവും ആവശ്യവും പരിഗണിച്ചുകൊണ്ട് അടുത്ത ഒരു 35 വർഷം പിന്നിട്ട ശാന്തി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയവും സന്ദർഭവുമാണിത്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലയിലേക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സംരംഭത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ശാന്തി ഹോസ്പിറ്റൽ ചെയർമാൻ എം അബ്ദുൽ ലത്തീഫ്, ആശുപത്രി സെക്രട്ടറി ഇ കെ മുഹമ്മദ്, ജനറൽ മാനേജർ എം കെ മുബാറക്, ശാന്തി ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മട്ടുമൽ, മീഡിയ കൺവീനർ കെ ഇബ്രാഹിം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.